വസ്ത്രം ഉണ്ടാക്കണ എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. ഇതിന്റെ കുറച്ചുകൂടെ ആവശ്യങ്ങൾക്ക് ഇതുപോലെ എടുത്തിട്ട് അടുക്കി സെറ്റ് ആക്കി വെക്കാം. പ്രസാക്കി ചെയ്യുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത് കരിയാക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ഭസ്മമാക്കുന്നത് എങ്ങനെയാണുള്ളത്. ഭസ്മമാക്കുമ്പോ നമ്മള് ഓപ്പൺ പ്ലേറ്റിലുള്ള കത്തി കരിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിനെ എയർ ടൈറ്റായിട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ അതിൽ നിന്ന് ഇവര് ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ ഇതാവ് ചെയ്യും. ഭസ്മാക്കുമ്പോ കത്തി തീരുന്നത് വരെ നമ്മൾ ഓപ്പൺ ആക്കി വെക്കണം. കരിയാക്കുമ്പോ നമ്മള് അത് ഫുള്ള് ഫ്ലെയിം ആയി കഴിഞ്ഞ എല്ലാം കത്തി എന്ന് പറഞ്ഞത് നമ്മള് അത് അടക്കിയാണ് അടച്ചു വെക്കേണ്ടത് അല്ലേ. നല്ല രീതിയിൽ കത്തി, അതായത് സ്വർണം ഇതിന്റെ കളറ് പറഞ്ഞില്ലേ, സ്വർണം നമ്മള് തട്ടാന്റെ ആലയുടെ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വെള്ളാവല പോലെയല്ല, അങ്ങനെ ആയതിന് ശേഷം ആ ഒരു ഫ്ലെയിമിന് ഒരു കളറ് വരുമല്ലോ, ഒരു സ്വർണ്ണ നിറം പോലെ, അല്ലാണ്ട് ഒരു കത്തി പകുതി കത്തിയ പോലത്തെ കളറല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മള് അതിനടക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഒന്ന് ഒരു കുറച്ചൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ നമ്മള് വലിയ ചേട്ടനാണ് സംശയമുള്ളത്, അപ്പൊ നമ്മള് വലിയൊരു ടാങ്കിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ടാങ്കില് ഫുള്ളായിട്ട് രണ്ട് നിറയുന്നവരെ ചാണകവരൽ അടക്കാൻ പാടില്ല. കുറച്ച് ഒരു അരഭാഗം ചാണകവരൽ ഇറക്കി തീ കൊടുക്കുക. അപ്പൊ തീ പിടിച്ച് നല്ലോണം തീ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അടക്കുമ്പോൾ അത് അടച്ചു കഴിയുമ്പോൾ ബാക്കി പകുതി ഭാഗത്ത് ഓക്സിജൻ അതിനകത്ത് ഓൾറെഡി ഉണ്ട്, ആ ഓക്സിജനുമേ അത് ഫുൾ കത്തിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളിപ്പോ ഒരു വലിയ ഒരു ഈ കരത്തിലാണ് ഉണ്ടാക്കുന്നത്, ഈ കര നിറയെ വെക്കരുത്. വലിയ ടാങ്കാണോ പകുതി ഭാഗം നിറയ്ക്കാവും, അന്നിട്ട് അടയ്ക്കണം. ഫുള്ള് നിറച്ചാ ചിലപ്പോ അത് കത്തില്ല. ഇപ്പൊ നമ്മൾ തുറക്കുമ്പോ പിറ്റേ ദിവസം പകുതി കത്തിയിട്ടുണ്ടാവും, പകുതി കത്താത്തായാലും അപ്പൊ അത് ശ്രദ്ധിക്കും. എങ്ങനെ അടച്ചാലും കുറച്ച് രണ്ടു മൂന്നൊക്കെ കത്താതെ ഉണ്ടാവും. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. ഒരു ദിവസം അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ കാര്യത്തിന് ഒന്നും കൂടി നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഒരു ആരെങ്കിലും ഒക്കെ മറുപടികൾ തരും. കൃത്യമായിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ശരിയായില്ലല്ലോ, ഉടനെ അതിനെ എന്താണ് പ്രതിനിധിയെന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിലെ സംശയം കൃത്യമായിട്ട് തരും. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവും ഇത്ര സമയമാണ് ഇത്ര വരലെടുക്കുന്ന സമയത്ത് ഇത്ര സമയം കൊണ്ടാണ് അത് ഭസ്മമാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സമയമാണ് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അത് കരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. കത്തിക്കണം എന്താ കാണിച്ചതാണ്, അതായത് നിങ്ങൾക്കും ഇതിലും നല്ല രീതിയിൽ എന്തെങ്കിലും ഐഡിയാസ് വരും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കത്തി പിടിക്കണം, കത്തി പിടിച്ച് ഭസ്മാവണം, അതാണ് ഭസ്മം ഉണ്ടാകുന്ന വിദ്യം. കത്തിയത് അത് ഭസ്മമായിട്ട് മാറും. ഇത് ഫുള്ള് കത്തി ശരിക്കും പറഞ്ഞാൽ പശുവുള്ളവരാണ് എല്ലാവരും. നമ്മളിപ്പോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കരുതി സുഗമമായിട്ട് ഇങ്ങനെ കത്തിച്ചുകഴിഞ്ഞാൽ ഫുള്ള് കോപ്പിയാവും. ദിവസേന ഭക്ഷണം ഉണ്ടാക്കാം. അപ്പൊ ആ തുടത്തില് കൊല്ലുകഴിഞ്ഞാല് നമ്മള് ദിവസം ആ ചാണകളിൽ കത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈച്ചശല്യ അല്ലെങ്കിൽ മറ്റുള്ള ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർക്കും അതിന്റെ ആ ഒരു ഗുണം ഉണ്ടാവും. അതോടൊപ്പം നമുക്ക് ആ സാധനം നേരം കഴിഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ കരിഞ്ഞ ഭക്ഷണത്തില് കുറച്ച് വെള്ളമൊഴിക്കും. ഈ കലത്തിൽ നിറയെ വെള്ളമൊഴിക്കും. വെള്ളമൊഴിക്കുമ്പോള് മുകളില് കരി ആയിട്ട് പൊന്തി വരും, നമ്മ വാരി മാറ്റുക. അതേപോലെ ഒന്ന് കലക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അടിഭാഗത്ത് മണ്ണുണ്ടാവും. നമ്മ പശു പുല്ലൊക്കെ തിന്നണ കാരണം കൊണ്ട് ഈ ചാണകത്തിൽ മണ്ണുണ്ടാവും. ആ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളമൊഴിച്ചിട്ട് കരി മുകളിലേക്ക് മാറ്റുക, അടിയിലത്തെ മണ്ണ് മാറ്റുക, ബാക്കിയുള്ള ചെളിഭാഗം ഉണ്ടാവുമല്ലോ
അതാണ് നമ്മൾ എടുക്കുക ആ കണ്ടന്റായിട്ട്. ആ അത് ഇതിനകത്ത് കലക്കി വെച്ചതിന് ശേഷം ഒരു വലിയ തിരി ഇത്ര വലുപ്പത്തിലുള്ള തിരിയൊക്കെ ഇത്ര വലുപ്പത്തിലുള്ള ഒരു തിരി എടുക്കുക, എന്നിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു ഭാഗം മാത്രം ഇങ്ങനെ പുറത്തേക്ക് വെക്കുക. വെള്ളത്തിൽ ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ കൂടെ തനിയെ ഇങ്ങനെ വെള്ളം മാത്രം പോകും. ആ ചെടി അവിടെ നിന്നിട്ട് വെള്ളം മാത്രം വാണ്ട് 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 പോകും. ഒരു രണ്ടു ദിവസമൊക്കെ എന്തായാലും പിടിക്കും അങ്ങനെ വാണ്ട് പോകാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ രൂപത്തിൽ ശരിക്കും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടും, ഈ ഉണ്ടായിട്ട് എടുക്കാനുള്ള കാര്യമായിട്ട് കിട്ടും. പിന്നെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഇതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ ഈ ഉണ്ട ഏറ്റവും അടിഭാഗത്ത് നമ്മൾ നിക്ഷേപിക്കും, ഈ കലത്തിന്റെ അടിഭാഗത്ത് ഈ ഉണ്ട നിക്ഷേപിക്കും. എന്നിട്ട് അതിന്റെ മുകളിലാണ് പിന്നെ ഇതേപോലെ കത്തിക്കുക. കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതും കത്തി അമർന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ മുകളിലത്തെ ഈ കരി മാറ്റി കഴിഞ്ഞാൽ ഈ ഉണ്ട ശരിക്കും ഭസ്മത്തിന്റെ നല്ല കട്ടിയുള്ള ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ രണ്ടു പ്രാവശ്യം സ്കൂടായി ശരിക്കും. ആദ്യം സ്കൂടായിട്ട് നമ്മള് മണ്ണൊക്കെ മാറിയതിന് ശേഷമാണ് രണ്ടാമതും സ്കൂടാക്കി വെക്കുന്നത്. മനസ്സിലാവണ്ടോ? അതായത് നമ്മൾ ആദ്യ കലത്തിൽ കത്തിച്ചു, കത്തിച്ചതിന് ശേഷം അതിലൊക്കെ അത് വെള്ളത്തിൽ കലക്കി, വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കി കഴിയുമ്പോ പറഞ്ഞല്ലോ പശു പുല്ല് തിന്നു, പുല്ല് തിന്നുമ്പോ പുല്ല് നമ്മുടെ പുല്ലിന്റെ അടിയിൽ മണ്ണുണ്ടോ, അപ്പൊ പശുവിന്റെ ഉള്ളില് മണ്ണ് ചെല്ലും. അപ്പൊ ഈ മണ്ണ് പിന്നെ നമുക്ക് ഈ ഭസ്മത്തിൽ നിന്ന് വേർതിരിക്കണം. അതിനെന്ത് ചെയ്യും, നമ്മളിത് വെള്ളത്തിൽ കലക്കും, ഊറാൻ വെക്കും. ഊറാൻ വെക്കുമ്പോ അവന് മുകളിൽ കത്താത്ത സാധനങ്ങളുണ്ടെങ്കിൽ കനം കുറച്ച് സാധനങ്ങളൊന്നും മുകളിലുണ്ടോ, മുകളിൽ നിന്ന് അതിനെ മാറ്റും നമ്മൾ. അതിനുശേഷം ഈ തെളി നമ്മൾ ഊറ്റും, അടി തെളി വെള്ളം ഊറ്റുമ്പോ അതിന്റെ കൂടെ ഭസ്മം നല്ല പ്യുവർ ഭസ്മം അതിന്റെ കൂടെ വരും. അപ്പൊ അവസാനം മണ്ണ് ഇവിടെ അവശേഷിക്കും, ആ മണ്ണിനെ മണ്ണിനെ കളയാ. ഈ വെള്ളത്തിൽ, ഈ വെള്ളത്തിലാണ് ഈ പറഞ്ഞ തിരി വെക്കാൻ, തിരി വെക്കാൻ പറഞ്ഞതിന്റെ ഐഡിയ അത് ചെരിച്ചു വെച്ചിട്ട് തിരി വെക്കുമ്പോ അതിന്റെ മാക്സിമം വെള്ളം ആ വസ്ത്രത്തിൽ കൂടെ വാണ്ടു പോകും. അതിനുശേഷം അതിനെ ഇതുപോലെ ബാക്കി അവശേഷിക്കുന്ന സാധനത്തിന് ഇതുപോലെ ഉരുട്ടി നമ്മൾ ഉണക്കും. ഉണക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ കത്തിക്കണയിൽ വെക്കും, കത്തിക്കണയിൽ വെച്ചിട്ട് അപ്പൊ അതിനെ സ്ഫുടം ചെയ്ത ഭസ്മം, അപ്പൊ ഡബിൾ സ്ഫുടം, ഒരു പ്രാവശ്യമല്ല. അപ്പൊ ഈ കളറ് മാറിയിട്ട് ഇതില് നല്ല വെളുത്ത കളർ വരും. ഇതിപ്പോ കറുത്ത കളറാണ്, നല്ല നല്ല വെള്ള കളറ് ഭസ്മം കിട്ടും. ആ ഭസ്മം നമുക്ക് ഉപയോഗിക്കാം ആഹാരത്തിൽ. ഈ ഭസ്മത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്, ആൽക്കലിയാണ് ഈ ഭസ്മം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അസലിക്കാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരുന്നത്. അപ്പൊ ഈ ആൽക്കലൈൻ വാട്ടർ നമുക്ക് 7.5 പി എച്ച് ഉള്ള വെള്ളം ആണ് ഭസ്മം കലക്കിയ വെള്ളം. ഏതെങ്കിലും ഈ കട്ടന്റെ അവിടേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടി ഒറ്റ തവണ കൊണ്ട് ഞാൻ ഒരു ഒന്നും എല്ലാവരും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് ഭസ്മം ഉണ്ടാക്കാൻ 10 തരത്തിൽ നമുക്ക് ഭസ്മം ഉണ്ടാക്കാം. ഏതെങ്കിലും ഒരു രീതി തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, പല രീതിയിലുണ്ടാകും. ഞാൻ ഭസ്മം, അതായത് കിലോ കണക്കിന് ഭസ്മം മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. കിലോ കണക്കിന് ഭസ്മം, 1 കിലോ ഭസ്മം ഞാൻ വിൽക്കുന്നത് 1000 രൂപയ്ക്കാണ് 1 കിലോ ഭസ്മം കൊടുക്കുന്നത്. ഭസ്മത്തില് സുഗന്ധത്തിന് വേണ്ടി ചേർക്കുന്നത് ജവാദ് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ പൊടിയാണ്. അത് നമുക്ക് കടകളിൽ വരുമ്പോൾ കിട്ടും, ഭാഗ്യ ഷോറൂം വഴിയൊക്കെ കിട്ടും. ഏകദേശം ഒറിജിനൽ 1 കിലോ 18,000 രൂപ വരുന്നുണ്ട് ജവാദ്. അപ്പൊ ഞാൻ ഭസ്മം ഉണ്ടാക്കുന്ന ഒരു വളരെ ലളിതമായ രീതി പറയുന്നത് പെട്ടെന്ന് ചാണകം വരവിയാക്കി ഉറക്കുക. എന്നിട്ട് നമ്മുടെ ജീവമാർജി 100 പശുവിനെ, ഗീർ പശുവിനെ ഏകദേശം 25 ഏക്കർ സ്ഥലത്ത് അടിച്ചിട്ട് വളർത്തുന്ന, കേരളത്തിലെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പശു വളർത്തുന്ന ചേട്ടനാണ് അദ്ദേഹം, ജിജി കുമാർ.
അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ളപ്പോ ഒരുപാട് പശുക്കളെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ചാണകം വരളിയാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇപ്പൊ ഒരു 10-20 പശുണ്ട്, ഈ ചാണകം മുഴുവൻ വരളിയാക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വരളിയാക്കാതെ ചാണകം മുടക്കിയാൽ മതിയോ? തീർച്ചയായിട്ടും മതി. വൃത്തിയുള്ള പ്ലാസ്റ്റിക് പേപ്പർ വിരിച്ച് ചാണകം അതിൽ വെതറിയിടുക, നമ്മൾ വെതറിയിടുക, ചാണകം ഉണക്കിയെടുക്കണമെന്നേ ഉള്ളൂ. അത് എല്ലാ ദിവസവും നമ്മുടെ നെയ് നെല്ലൊക്കെ ചിക്കുന്ന പോലെ ചിക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് വെയിലാൻ നെഞ്ച് മാറ്റി ചിക്കി കൊടുക്കുക. നന്നായി ഉണങ്ങിയ ഭസ്മം ഇത് കൂട്ടിയിടുക, നല്ല വൃത്തിയായ സ്ഥലത്ത് ചാണകം മെഴുകി അത് കൂട്ടിയിട്ട്, നമ്മൾ നെല്ലൊക്കെ കൂട്ടിയിടുന്ന മാതിരി കൂട്ടിയിട്ട് അതിൽ അതിന്റെ എല്ലാ ഭാഗത്തും കർപ്പൂരം കത്തിച്ചു വെച്ച് അത് നന്നായി കത്തിത്തീരുമ്പോൾ, 2-3 ദിവസം കൊണ്ട് കത്തിത്തീരുമ്പോൾ അതിന്റെ മുകളില് വീണ്ടും കത്താത്ത ചാണകം കുറച്ചുകൂടി ഇടുക, അതിന്റെ മുകളിൽ വീണ്ടും ഇടുക, വീണ്ടും തീ കൊടുക്കുക. അപ്പൊ അത് വീണ്ടും കത്തും. അപ്പൊ ആദ്യം നമ്മൾ ഇട്ടത് 2 പ്രാവശ്യം ചിക്കി കത്തും, അടിയിൽ വീണ്ടും കത്തും. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചതിന് ശേഷം അതെടുത്ത് അരിപ്പയിൽ അരിച്ചെടുക്കുക. അപ്പൊ കറുത്ത അത് കത്താതെ കറുത്ത നിറത്തിലുള്ളത് വീഴാത്ത രീതിയിൽ അരിച്ചെടുക്കുക. ആ ബാലൻസ് വരുന്നത് മാറ്റി വെക്കുക, അത് രണ്ടാം വീണ്ടും കത്തിക്കുന്നതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, വേസ്റ്റ് അല്ലാതെ. അപ്പൊ അങ്ങനെ അരിച്ചെടുത്ത സാധനം മിക്സിയിലിടുക, നമ്മൾ ആ സാധനം മിക്സിയിലിട്ട് മിക്സിയിൽ നന്നായി അടിച്ചാൽ അത് നൈസ് താൽക്കം പൗഡർ പോലെ നൈസാവും. ആ പൗഡറിൽ ഈ കുറച്ച് ജവാദ് ചേർത്ത് സുഗന്ധമാക്കിയാൽ ഭസ്മമായിട്ട് നിൽക്കാം. ജവാദ് ചേർക്കാതെ മണമില്ലാത്തതാണെങ്കിൽ ഭസ്മജലത്തിന് വേണ്ടി 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം ഭസ്മജലം ഇട്ട് ഈ ഭസ്മം ഇട്ട് കലക്കി വെച്ച് നന്നായി തെളിയുമ്പോൾ തെളി നമുക്ക് കഴിക്കുകയാണെങ്കിൽ അത് ആൽക്കലിൻ വാട്ടറാണ് ബോഡി, 80% ആൽക്കലിനും 20% അസിഡിക്കാണ് മനുഷ്യ ബോഡി ശരീരം. അത് നമ്മൾ അസിഡിക് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ബോഡി ആൽക്കലിൻ ബോഡി അസിഡിക് ബോഡി ആവുന്നു. അപ്പൊ ഈ ഭസ്മജലം കഴിക്കുകയാണെങ്കിൽ ബോഡി ആൽക്കലിൻ ബോഡിയായി മാറുകയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അത്തരം ശരീരങ്ങളിൽ രോഗം ബാധിക്കില്ല, ബാധിച്ച രോഗങ്ങൾ മാറാനും ഇത് നല്ലതാണ്. അപ്പോ കുറച്ച് ഭസ്മമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ മുൻപ് പറഞ്ഞ രീതിയും ഇതൊരു വ്യവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചാണകം വരളിയാക്കാതെ തന്നെ കൂട്ടിയിട്ട് കത്തിച്ചാൽ മതി. ചാണകം ശുദ്ധമാണ്, അതാത് ദിവസത്തെ ഫ്രഷ് ചാണകമായിരിക്കണം. അത് വരളിയാക്കണമെന്ന് ഭസ്മത്തിന് വേണ്ടിയാണെങ്കിൽ നിർബന്ധമില്ല. ഭസ്മം ഉണ്ടാക്കുന്നവർക്ക് വരളിയാക്കുന്നവർക്ക് വരളിയാക്കി കിട്ടും, അല്ലാത്തവർക്ക് വരളിയാക്കാതെയും ചെയ്യാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? നാടൻ പശുക്കളെ സംരക്ഷിച്ചുകൊണ്ട് ആ പശുവിന്റെ സംരക്ഷണം ഉണ്ടാവണം, നമ്മൾക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാവണം. അപ്പൊ സാമ്പത്തിക നേട്ടം ഇല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കില്ല. അപ്പൊ പശുവിനെ സംരക്ഷിക്കണമെങ്കിൽ, അതിന് സംരക്ഷണം ഉണ്ടാവണമെങ്കിൽ പശുവിൽ നിന്ന് അത് വളർത്തുന്നവർക്ക് ലാഭം ഉണ്ടാവണം. ലാഭം ഉണ്ടാകുമ്പോൾ അവർ തീർച്ചയായിട്ടും വളർത്താൻ മുന്നോട്ട് വരും. അപ്പൊ ലാഭകരമായ രീതിയിലാണ് നമ്മൾ ഇതിനെ ചെയ്യാൻ ശ്രമിക്കുക, സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുക, അതിനെ വളരെ പവിത്രമായോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ലാഭം ഉണ്ടാക്കണം. അതിന് ഏറ്റവും ലളിതമായ മാർഗം എങ്ങനെയാണോ പഴയകാലത്ത് ചെയ്തത് അത് ഇന്ന് നമ്മൾ ആവർത്തിക്കണ്ട. പഴയകാലത്തെ ലാഭം നടന്നു പോയിരുന്നതുകൊണ്ട് ഇന്ന് നമ്മൾ നടന്നു പോകണം. ഇന്ന് വാഹനം ഉള്ളതുകൊണ്ട് പഴയ രീതി എടുക്കണ്ട. പഴയകാലത്ത് മിക്സി ഉണ്ടായിരുന്നില്ല, അപ്പൊ വെള്ളത്തിലൊക്കെ അരിച്ചെടുക്കേണ്ട വന്നിരുന്നു. പഴയകാലത്ത് ഉരലിലൊക്കെ അടിച്ചിരുന്നു, നമ്മൾ അമ്മയൊക്കെ വെച്ച് അരച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഗ്രൈൻഡറിലേക്ക് മാറി. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ഈ രീതിയിൽ നമ്മൾ മാറുക. അതായത് പഴയ രീതി തന്നെ ശരിയാണെന്നും അതിൽ തൂങ്ങി പിടിച്ച് നിൽക്കേണ്ട. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാത്തിലും വരും. അപ്പൊ ഇതിലും നമ്മളത് സ്വീകരിച്ചോളൂ. അതായത് പറഞ്ഞതിന് ചുരുക്കം, സാങ്കേതികത ഉപയോഗിക്കേണ്ട അടുത്ത് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടും അല്ലാത്ത സ്ഥലങ്ങളിൽ ആ 1 കിലോയുടെ ഒരു തിന്നിനടുത്ത് 1 കിലോ ഭസ്മം നമ്മൾ നിറച്ച് വെച്ച് നോക്കി, അതിൽ കുറച്ച് ജവാദ് ഇട്ടിട്ട് നന്നായി കുലുക്കി മിക്സ് ചെയ്യും. പറഞ്ഞത് കുറച്ച് ഇട്ടിട്ട് നമ്മൾ കുലുക്കി മിക്സ് ചെയ്യും, മണം നോക്കും. മണം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിലോ കുറച്ചുകൂടി. അപ്പൊ കറിയിൽ നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോ എത്ര ഉപ്പിടുന്നു വെച്ചാല് നമ്മൾ ഉപ്പിടുന്നു, നോക്കും ഉപ്പ് കറക്റ്റ് ആണോ, ഇടില്ല കുറവാണെങ്കിൽ വീണ്ടും കുറച്ചിടും. വേറൊരു കാര്യമുണ്ട്, നല്ല പാചകക്കാരൻ മണം നോക്കി സ്മെല്ല് നോക്കി ഉപ്പ് വിലയിരുത്തും. ഇതുപോലെ തന്നെ ബൈ പ്രാക്ടിക്കല് നമുക്ക് പറഞ്ഞല്ലോ, എല്ലാവർക്കും അത് അതിന്റെ ഒരു അളവ് കണ്ടെത്താൻ പറ്റും. നമ്മള് അതാണ് നമ്മുടെ പ്രാഗ്രം സ്കില്ല്, ആ അളവ് കണ്ടെത്തുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. ആ
അത് അതിന് ശേഷം നമ്മൾ അരിച്ച് ഉപയോഗിക്കുക. ഒരു ലിറ്റർ വെള്ളത്തില് 10 ഗ്രാം ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഇതല്ലേ. അത് സാധനം ഇതുപോലെ സ്ഫുടം ചെയ്ത ഭക്ഷണമാണെങ്കിൽ അത് അഴിമ ചെയ്തു അതിൽ വേറെ അഴുക്കുകളൊന്നും കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം എങ്ങനെയായിരുന്നോ ആ രീതിക്ക് മാറും. അപ്പൊ അതാണ് എടുക്കേണ്ടത്, അതാണ് എടുക്കേണ്ടത് അടിഭാഗം.